ഓൾ സശ്മിര അക്കാഡമിയുടെ സൗജന്യ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ട്യൂട്ടർ സതീഷ് കുമാർ. ഇതുവരെ ഞാൻ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾ തന്നിരിക്കുന്ന ആ ഒരു പ്രോത്സാഹനം ഇനിയും തുടർന്നും നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഓരോ ടോപ്പിക്ക് നമുക്ക് ഓരോ ദിവസം എടുത്തിട്ട് നമുക്ക് അതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഏതാണ് ടോപ്പിക് എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം നമ്മളോട് പറയാനുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ നവംബർ 15 മുതൽ നമ്മളൊരു പുതിയൊരു ബാച്ച് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒരു സൗജന്യ ബാച്ചാണ്. 3 മാസം കൊണ്ട് നമുക്ക് നമ്മുടെ LDC പ്രിലിംസിന് വേണ്ട ഫുൾ ടോപ്പിക്കും നമ്മുടെ ഈ സൗജന്യ ക്ലാസ്സിലൂടെ നമ്മൾ നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് ഒന്ന് അയച്ചാൽ മതി. നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഒട്ടും നേരം വയ്ക്കേണ്ട, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ നോക്കാം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കാണ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു മേഖല അല്ലതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുക, എങ്ങനെ ചെയ്യണം, എങ്ങനെ ഡീപ്പായിട്ട് പഠിക്കണോ, അതോ ഇനി അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതിയോ, അങ്ങനെയാണെങ്കിൽ തന്നെ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ആ ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്, എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമേ നിങ്ങളോട് പറയാം, ഒരു OMR ഷീറ്റ് ഉണ്ടെങ്കിൽ OMR ഷീറ്റ് നിങ്ങൾ എടുത്തു വെക്കുക. നമുക്കത് ഒരു ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് എത്ര വരുന്നുണ്ടെന്നുള്ള നമുക്ക് ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ OMR ഉള്ളവരുണ്ടെങ്കിൽ വേഗം OMR എടുക്കുക. OMR ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് പൊക്കോളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണെന്ന് ചോദിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് എന്താണ്? ഫെഡറൽ ബാങ്ക്, യൂണിയൻ ബാങ്ക്, കൊളോണിയൽ ബാങ്ക്, ഇംപീരിയൽ ബാങ്ക്? നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 1987 ഇന്ത്യയിൽ ആദ്യമായി ATM അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, HSBC, ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്? 1987 ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഏത് വർഷമാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറിയത്? 1952, 1953, 1954, 1955? നമ്മുടെ നാലാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? 1933, 1934, 1935, 1937? നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് ബാങ്കിംഗ് അവതരിപ്പിച്ചത് ഏത് ബാങ്കാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്, ആന്ധ്രാ ബാങ്ക്, ICICI ബാങ്ക്, കാനറ ബാങ്ക്? ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് ബാങ്കിംഗ് അവതരിപ്പിച്ച ബാങ്ക് ഏതാണ്? നമ്മുടെ ആറാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ, ന്യൂഡൽഹി, കൊൽക്കത്ത, ചെന്നൈ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ ഏഴാമത്തെ ചോദ്യം, എത്ര ബാങ്കുകളാണ് 1980 ദേശ സാത്കരിച്ചത്? 14, 6, 20, 8? 1980. ഓക്കെ, നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ICICI ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി, കൊൽക്കത്ത, മുംബൈ, ഹൈദരാബാദ്? നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കുന്നതിന് അധികാരപ്പെട്ട ഏക ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്? നമ്മുടെ പത്താമത്തെ ചോദ്യം, ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അലഹബാദ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്? ചോദ്യം 11, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ചോദ്യം നമ്പർ 12, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 14 ബാങ്കുകൾ ദേശസൽക്കരിച്ചത് ഏത് വർഷമാണ്? 1969, 1980, 1981, 1984? നമ്മുടെ 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, കാനറ ബാങ്ക്,
ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? 14, ഏത് വർഷമാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത്? 1901, 1911, 1921, 1931. ചോദ്യം 15, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാത്കരിക്കപ്പെട്ട വർഷം ഏതാണ്? 1949, 1950, 1951, 1955. ചോദ്യം 16, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്ന ബാങ്ക് ഏതാണ്? ചോദ്യം 17, ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏതാണ്? ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏതാണ്? ഇന്ത്യൻ ബാങ്ക്, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ചോദ്യം 18, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? ആന്ധ്ര ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ചോദ്യം 19, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, നാഷണൽ ഇൻഷുറൻസ് കമ്പനി, ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ബോംബെ മ്യൂച്വൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ചോദ്യം 20, ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകനാണ്, ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകനാണ് പി പ്രകാശം, പട്ടാഭി സീതാരാമയ്യ, വീരേശലിംഗം, നീലം സഞ്ജീവ റെഡ്ഡി. ചോദ്യം 21, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനാണ് ലാല ലജ്പത് റായ്, ലാല ഹർദയാൽ, പട്ടാഭി സീതാരാമയ്യ, അജിത് സിംഗ്. ചോദ്യം 22, ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ്. ചോദ്യം 23, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ആരംഭിച്ചത് ആരാണ്? ലാല ലജ്പത് റായ്, അനിത ബാവ്സർ, ദാദാഭായ് നവറോജി, ജാംഷഡ് ജി ടാറ്റ. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ആരംഭിച്ചത് ആരാണ്? ചോദ്യം 24, ഇന്ത്യക്കാരാൽ സ്ഥാപിതമായ ആദ്യ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഇന്ത്യക്കാരാൽ സ്ഥാപിതമായ ആദ്യ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ബോംബെ മ്യൂച്വൽ ലൈഫ് ഇൻഷുറൻസ് സൊസൈറ്റി, ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി. ചോദ്യം 25, ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റി സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1818, 1870, 1906, 1812. ചോദ്യം 26, ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ അഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ് കമ്പനി. ചോദ്യം 27, ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാത്കരിക്കപ്പെട്ട വർഷം ഏതാണ്? 1972, 1956, 1980, 1969. ചോദ്യം 28, ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാത്കരിക്കപ്പെട്ട വർഷം ഏതാണ്? 1956, 1969, 1972, 1973. നമ്മുടെ 29-ാമത്തെ ചോദ്യം, LIC ഏത് വർഷമാണ് സ്ഥാപിച്ചത്? 1986, 1976, 1966, 1956. ചോദ്യം 30, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ.
ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ചോദ്യം 31. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? IRDAI. ഓപ്ഷൻസ് ന്യൂഡൽഹി, കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ. ചോദ്യം 32. ഏത് വർഷമാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ സബ്സിഡിയറികളെ മാതൃസ്ഥാപനത്തിൽ നിന്ന് വേർപ്പെടുത്തി സ്വതന്ത്ര ഇൻഷുറൻസ് കമ്പനികളാക്കി മാറ്റിയത്? ഓപ്ഷൻസ് 1999, 2000, 2001, 2004. ചോദ്യം 33. നാഷണൽ ഇൻഷുറൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് പൂനെ, ഹൈദരാബാദ്, മുംബൈ, ന്യൂഡൽഹി. ചോദ്യം 34. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈ, ന്യൂഡൽഹി, കൊൽക്കത്ത, മുംബൈ. ചോദ്യം 35. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത. ചോദ്യം 36. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ് ചെന്നൈ, പൂനെ, ന്യൂഡൽഹി, മുംബൈ. ചോദ്യം 37. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ് മുംബൈ, ന്യൂഡൽഹി, ചെന്നൈ, കൊൽക്കത്ത. ചോദ്യം 38. ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ദൊറ ടാറ്റ സ്ഥാപിച്ചത്? ഓറിയന്റൽ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ അഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്. ചോദ്യം 39. ഇന്ത്യയിൽ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി, പി സി മഹൽ നോബിസ്, എം വിശ്വേശ്വരയ്യ, ജവഹർലാൽ നെഹ്റു. ചോദ്യം 40. 1969 ജൂലൈ 19 14 ബാങ്കുകൾ ദേശ സത്കരിച്ചപ്പോൾ കേന്ദ്ര ധനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ മൊറാർജി ദേശായി, ഓപ്ഷൻ ബി വി പി സിംഗ്, ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ഡി ചരൺ സിംഗ്. ചോദ്യം 41. പ്ലാൻഡ് ഇക്കണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എം വിശ്വേശ്വരയ്യ, കെ സി നിയോഗി, ജവഹർലാൽ നെഹ്റു, കെ എൻ രാജ്. ചോദ്യം 42. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1947 ഓഗസ്റ്റ് 15, 1950 ജനുവരി 26, 1950 മാർച്ച് 15, 1950 ഏപ്രിൽ 1. ചോദ്യം 43. പ്ലാനിംഗ് കമ്മീഷന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളത് എന്താണ്? ദേശീയ വികസന സമിതി, യോജന, സോണൽ കൗൺസിൽ, നീതി ആയോഗ്. ചോദ്യം 44. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, ഗുൽസാർലാൽ നന്ദ, കെ സി നിയോഗി, എം വിശ്വേശ്വര അയ്യ. ചോദ്യം 45. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? സർദാർ പട്ടേൽ, ഗുൽസാർലാൽ നന്ദ, കെ എൻ രാജ്, പി സി മഹൽ നോബിസ്. ചോദ്യം 46. ഇന്ത്യൻ ഭരണഘടനയിൽ സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇവയൊന്നിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ചോദ്യം 47. ആസൂത്രണ കമ്മീഷന്റെ ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? USA, ബ്രിട്ടൻ, അയർലൻഡ്, സോവിയറ്റ് യൂണിയൻ. യു എസ് എ,
ബ്രിട്ടൻ, അയർലൻഡ്, സോവിയറ്റ് യൂണിയൻ. ചോദ്യം 48, ആസൂത്രണ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ ആരായിരുന്നു? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ലോക്സഭ സ്പീക്കർ. ചോദ്യം 49, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗ്രാമവികസന മന്ത്രി. നമ്മുടെ 50-ാമത്തെയും അവസാനത്തെയും ചോദ്യം, ആസൂത്രണ കമ്മീഷൻ രൂപവത്കരിക്കുന്നതിന് സ്വാധീനം ചെലുത്തിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ്? മൗലിക ചുമതലകൾ, മൗലിക അവകാശങ്ങൾ, അടിയന്തരാവസ്ഥ, നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, 50 ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ഈ വീഡിയോ ഫ്രണ്ടിലേക്ക് ഒന്ന് പോയി നോക്കുക. നിങ്ങൾ ഏതെങ്കിലും ചോദ്യം ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഞാൻ ആൻസേഴ്സ് റിവീൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ 50 യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇന്ന് ഇട്ടത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി എന്ന് കരുതാണ്. നമ്മുടെ ചാനലിന് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ഒരു കണ്ടന്റ്, നല്ലൊരു കണ്ടന്റ് നമുക്ക് സൗജന്യമായി ലഭിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കണം എന്നുള്ളതാണ്. ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല കണ്ടന്റ്, സൗജന്യമായിട്ടുള്ള കണ്ടന്റ് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക. എല്ലാവരും പഠിച്ചു വരിക. എന്നിട്ട് ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികൾ ആരാണോ അവർക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടട്ടെ. ഓക്കെ, അപ്പോ ഈ ക്ലാസ്സുകളും അതേപോലെ ഈ ചാനലും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എത്തിക്കുക. നമുക്ക് നേരെ നമുക്ക് ഇതിന്റെ ആൻസേഴ്സിലേക്ക് നമുക്ക് നോക്കാം. എല്ലാവരും റെഡി ആണല്ലോ. ഓക്കെ, പിടിച്ചോ. നമ്മുടെ ആദ്യത്തെ ചോദ്യം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര്, ഓപ്ഷൻ ഡി ഇംപീരിയൽ ബാങ്ക് എന്നായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, 1987 ഇന്ത്യയിൽ ആദ്യമായി ATM അവതരിപ്പിച്ച ബാങ്ക്, ഓപ്ഷൻ ബി HSBC ആണ്, ഹോങ്കോങ് ആൻഡ് ഷാങ്കായ് ബാങ്കിങ് കോർപ്പറേഷൻ. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഏത് വർഷമാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായത്? ഓപ്ഷൻ ഡി 1955. നമ്മുടെ നാലാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 1935 ആണ്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് ബാങ്കിങ് അവതരിപ്പിച്ചത്, ഓപ്ഷൻ സി ICICI ബാങ്ക് ആണ്. ആറാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, ഓപ്ഷൻ എ മുംബൈ ആണ്. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, എത്ര ബാങ്കുകളാണ് 1980 ദേശസാത്കരിച്ചത്? ഓപ്ഷൻ ബി 6 ആണ്. എട്ടാമത്തെ ചോദ്യം, ICICI ബാങ്കിന്റെ ആസ്ഥാനം, ഓപ്ഷൻ സി മുംബൈ ആണ്. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കുന്നതിന് അധികാരപ്പെട്ട ഏക ബാങ്ക്, ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ പത്താമത്തെ ചോദ്യം, ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ ബാങ്ക്, ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 11, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, ഓപ്ഷൻ ഡി മുംബൈ ആണ്. 12, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ 14 ബാങ്കുകൾ ദേശസാത്കരിച്ചത്, 1969. 13-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്, ഓപ്ഷൻ ബി ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. 14, ഏത് വർഷമാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ സി 1921. നമ്മുടെ 15-ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാത്കരിക്കപ്പെട്ട വർഷം, ഓപ്ഷൻ എ 1949 ആണ്. ചോദ്യം 16, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാങ്ക്, ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ചോദ്യം 17, ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക്, ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 18, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം അവതരിപ്പിച്ച ആദ്യ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. 19, ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി, ഓപ്ഷൻ സി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. 20, ആന്ധ്ര ബാങ്കിന്റെ സ്ഥാപകൻ, ഓപ്ഷൻ ബി പട്ടാഭി സീതാരാമയ്യ. 21, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ, ഓപ്ഷൻ എ ലാല ലജ്പത് റായ. 22, ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം, ഓപ്ഷൻ സി കൊൽക്കത്തയാണ്. 23, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ആരംഭിച്ചത്, ഓപ്ഷൻ ബി അനിത ബാവസർ. 24, ഇന്ത്യക്കാരിൽ സ്ഥാപിതമായ ആദ്യ ഇൻഷുറൻസ് കമ്പനി, ഓപ്ഷൻ എ ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റിയാണ്.
25 ബോംബെ മ്യൂച്ചൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി 1870 ആണ്. ചോദ്യം 26 ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ചോദ്യം 27 ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഓപ്ഷൻ ബി 1956 ആണ്. ചോദ്യം 28 ഇന്ത്യയിൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഓപ്ഷൻ സി 1972 ആണ്. 29 എൽ ഐ സി സ്ഥാപിതമായ വർഷം 1956. ചോദ്യം 30 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി മുംബൈ ആണ്. ചോദ്യം 31 ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം ഓപ്ഷൻ സി ഹൈദരാബാദ് ആണ്. ചോദ്യം 32 ഏത് വർഷമാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ സബ്സിഡിയറികളെ മാതൃസ്ഥാപനത്തിൽ നിന്ന് വേർപെടുത്തി സ്വതന്ത്ര ഇൻഷുറൻസ് കമ്പനികളാക്കി മാറ്റിയത്? ഓപ്ഷൻ ബി 2000 ആണ്. ചോദ്യം 33 നാഷണൽ ഇൻഷുറൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ പൂനെയിലാണ്. ചോദ്യം 34 ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി മുംബൈ ആണ്. ചോദ്യം 35 നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി കൊൽക്കത്തയാണ്. ചോദ്യം 36 യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ചെന്നൈയാണ്. ചോദ്യം 37 ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ന്യൂഡൽഹിയാണ്. ചോദ്യം 38 ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ദൊറബ് ടാറ്റ സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ന്യൂ ഇന്ത്യ അഷുറൻസ് ആണ്. ചോദ്യം 39 ഇന്ത്യയിൽ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി എം വിശ്വേശ്വര അയ്യാണ്. ചോദ്യം 40 1969 ജൂലൈ 19 14 ബാങ്കുകൾ ദേശം സഹകരിച്ചപ്പോൾ കേന്ദ്ര ധനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയായിരുന്നു, കേന്ദ്ര ധനമന്ത്രിയും ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. 41 പ്ലാൻ ഇക്കണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എം വിശ്വേശ്വര അയ്യാണ്. 42 ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഓപ്ഷൻ സി 1950 മാർച്ച് 15. 43 പ്ലാനിംഗ് കമ്മീഷന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് നീതി ആയോഗാണ്, ഓപ്ഷൻ ഡി. 44 ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ്. 45 ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദയാണ്. 46 ഇന്ത്യൻ ഭരണഘടനയിൽ സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റിലാണ്. ചോദ്യം 47 ആസൂത്രണ കമ്മീഷന്റെ ആശയം ഇന്ത്യ കടമ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ ആണ്. 48 ആസൂത്രണ കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി പ്രധാനമന്ത്രിയാണ്. 49 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ ഓപ്ഷൻ എ പ്രധാനമന്ത്രിയാണ്. ചോദ്യം 50 ആസൂത്രണ കമ്മീഷൻ രൂപവത്കരിക്കുന്നതിന് സ്വാധീനം ചെലുത്തിയ ഭരണഘടനയുടെ ഭാഗം ഓപ്ഷൻ ഡി ആണ് നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 50 ചോദ്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഒന്ന് നിങ്ങൾ കൂട്ടി നോക്കുക. ഓരോ ശരി ഉത്തരത്തിനും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും, ഓരോ തെറ്റു ഉത്തരത്തിനും നിങ്ങൾക്ക് അതിൽ നിന്ന് 0.33 മാർക്ക് വെച്ച് നിങ്ങൾ കുറയ്ക്കുക, അഥവാ 3 തെറ്റുത്തരത്തിന് നിങ്ങൾ 1 മാർക്ക് നിങ്ങൾ കുറയ്ക്കുക. ഓക്കെ, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ടാബ്ലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ കമന്റ്സിൽ നിങ്ങളുടെ മാർക്സ് ഒന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ ഇന്നത്തെ ടെസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ്. അപ്പൊ തീർച്ചയായിട്ടും മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കാം, അവരെല്ലാവരും പഠിക്കട്ടെ. നാളെ വേറൊരു ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.